Hi friends, Assalamualaikum. Welcome back to Jo Gems. Challenging video challenging പേര് ഫ്രൈ പാൻ ചിക്കൻ സിസിലർ ആണ് അപ്പോൾ ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയ ദി ഷെഫ് എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾക്കെല്ലാവർക്കും പരിചയമുള്ള ഷെഫ് ഷമീമാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ അതങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇപ്പോൾ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്നെ ഇത് ചലഞ്ച് ചെയ്തിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് ഷെഫ് സിസ്റ്റേഴ്സ് എന്ന ചാനലാണ് അപ്പോൾ അവരെല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അപ്പോൾ ഞാനിത് രണ്ടു പേർക്കും കൂടെ ടാഗ് ചെയ്യുന്നുണ്ട് ആയിഷ ഫ്യൂഷൻ വേൾഡും അതുപോലെ സോനൂസ് കിച്ചൻ വേൾഡും ഇവർ രണ്ട് പേരുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെയും എല്ലാവരും പോയി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് കടന്നാലോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഷെഫ് ഷമീം നമുക്ക് പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്രൈ പാൻ സിസിലർ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ നാല് സ്റ്റെപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിൽ ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ചിക്കൻ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലോട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക അതുപോലെ അല്പം പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അതിലൊന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഇതവിടെ നിൽക്കട്ടെ അതിന് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഫോർക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക ബട്ടർ നന്നായിട്ട് മെൽട്ട് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി അതിൽ കിടന്നൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ സ്മാഷ് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കുക അതിന് ഞാൻ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക ബട്ടർ ഒന്ന് മെൽറ്റായി വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ചമുളക് മാറി വരുമ്പോൾ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസ് ബോയിൽ ചെയ്ത് വെച്ചിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഗാർലിക് റൈസ് ഇവിടെ റെഡിയായി ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിനു വേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ക്യാപ്സിക്കവും അതുപോലെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ
ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഇതിലേക്കുള്ള വൈറ്റ് സോസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് ഞാൻ ഇവിടെ 1 ടേബിൾസ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ ഒരു ഹാഫ് പീസ് ഉള്ളി അരിഞ്ഞതും കൂട ചേർത്ത് കൊടുക്കുക ഉള്ളി വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് അര കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക കുറച്ച് ടൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടെ പാൽ ചേർത്ത് ഒന്ന് ലൂസ് ആക്കി എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിനെ ഇതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്നെ പറയാം അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്ത് ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാനിലോട്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനാണ് അതിന് ഞാൻ ഇവിടെ കേബേജിന്റെ ലീഫ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം അതിന്റെ ഒരു സൈഡിലോട്ട് നമ്മുടെ വെജിറ്റബിളും കൂടെ ചേർക്കുക ഒരു കപ്പ് റൈസും കൂടെ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കപ്പ് നമ്മുടെ പൊട്ടറ്റോയുടെ മിക്സും കൂടെ ചേർക്കുക ഇനി നല്ല ചൂടോടെ തന്നെ നമ്മുടെ സോസ് ചിക്കനിലോട്ടും അതുപോലെ നമ്മുടെ വെജിറ്റബിളിലോട്ടൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കാബേജിന്റെ ലീഫ് ഒന്ന് പൊക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക രണ്ട് സൈഡിലായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോഴേക്കും നമ്മുടെ ഫ്രൈ പാൻ സിസിലർ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ ചിക്കൻ സിസിലർ ഇവിടെ റെഡിയായി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട് ഹോട്ടലിനൊക്കെ കിട്ടുന്ന അതേയൊരു ടേസ്റ്റാണ് ഇതിനെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ജംഷി ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ആരും മറക്കരുത് ഞാൻ ഒന്നും കൂടെ പറയാണ് ഷെഫ് സിസ്റ്റേഴ്സ് എന്ന ചാനൽ എല്ലാവരും ഒന്ന് പോയി കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ആയിഷ ഫ്യൂഷൻ വേൾഡും അതുപോലെ തന്നെ സോനൂസ് കിച്ചൺ വേൾഡും എല്ലാം പോയി കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനിയും നല്ല വീഡിയോസുമായി വരുന്നത് വരെ ബൈ